മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ഇരിട്ടി മാടത്തിലുള്ള സയാന യൂസ്ഡ് കാർ ഷോപ്പിൽ നിന്നായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോട്ടോസ് അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഷോപ്പിൽ പുതിയതായിട്ട് വന്ന വണ്ടികൾ ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമ്മുടെ വീഡിയോകളിലൂടെ എല്ലാവർക്കും സുപരിചിതനായ സൈനൂക്ക. എന്തുണ്ട് സൈനൂക്ക? നമ്മൾ കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച ആയല്ലേ കണ്ടിട്ട്. ഇപ്പൊ കുറച്ച് വണ്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറെ വണ്ടികളിലൂടെ കച്ചവടത്തിലൂടെ ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ വന്ന വണ്ടികളിലൊക്കെ നമുക്ക് എല്ലാത്തിനും തന്നെ ലോണൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം മോഡലുള്ള വണ്ടികളാണ്. നല്ലൊരു എമൗണ്ട് നമുക്ക് ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ, ഇനിയും കുറച്ചും കൂടി പ്രതീക്ഷിക്കാം. ഈ ആഴ്ച ഈ വീക്ക് തന്നെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇക്കിക്ക് നല്ല കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ, ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നമുക്ക് സന്തോഷം. അല്ലെങ്കിൽ ഇക്കാന ഇപ്പൊ കുറെ ആൾക്കാര് ഇക്കാന ഒരു ഫാൻസ് ഒക്കെ താമസിക്കാതെ രൂപീകരിക്കാൻ തോന്നുന്നു. ഫാൻസ് അസോസിയേഷൻ ഒക്കെ കസ്റ്റമേഴ്സാണ്. എനിക്ക് കസ്റ്റമേഴ്സിന് മതി, ഫാൻസിന് ഒന്നും താല്പര്യം ഇല്ല അല്ലേ. വണ്ടികൾ കൊടുക്കുക, അവരുടെ സ്നേഹം, ന്യായമായ വിലക്ക് വണ്ടി കൊടുക്കുക, നല്ല വണ്ടികൾ കൊടുക്കുക, അവരുടെ നല്ലൊരു ബിസിനസ് ഡീലിംഗ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഷോപ്പ് കുറച്ച് ഉള്ളിലോട്ട് തുടങ്ങിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആളുകളൊക്കെ വന്നപ്പോ ആ പേടിയൊക്കെ അങ്ങ് പോയല്ലേ? നമ്മളെ ബിസിനസ് പോലെ ഇരിക്കുമല്ലോ. ന്യായമായ വിലയൊക്കെ എടുത്താൽ എവിടെയാണെങ്കിലും ആളുകൾ വരും അല്ലേ. വണ്ടികള് ന്യായമായ വില കൊടുത്തു കഴിഞ്ഞാൽ ഏത് പട്ടിക്കാട്ടിലാണെങ്കിലും കച്ചവടം കിട്ടുന്നതാണ് നമ്മുടെ വിശ്വാസം. അയ്യോ, ഓക്കെ. എന്നപ്പോ നമുക്ക് ഓരോ വണ്ടികളുടെ ആയിട്ട് ഡീറ്റെയിൽസ് പറയണം. മോഡൽ സ്വിഫ്റ്റ് അല്ലേ? ഇത് ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ വേരിയന്റ് ആണ്. ഉണ്ടോ? നാല് പവർ വിൻഡോ ഉണ്ടോ? പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ്, പിന്നെ അടിപൊളി പയനീറിന്റെ സെറ്റ് ഉണ്ട്. പയനീറിന്റെ അല്ലേ? പയനീറിന്റെ സെറ്റ് ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നേ? ഇത് കിലോമീറ്റർ 80 സംതിങ് ഓടി, 80 സംതിങ് ഓടിട്ടുള്ളൂ. 2022 നമ്മൾ റിന്യൂവൽ എടുക്കണം. 2022 റിന്യൂവൽ എടുക്കണം. വണ്ടിക്ക് പക്ഷേ റിന്യൂവൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? അത്യാവശ്യം ചെയ്യണമെന്നില്ല, നല്ല വൃത്തിയുണ്ട് വണ്ടി. ഓക്കെ, പിന്നെ നല്ല പെർഫോമൻസ് ആണ്. ഓടിച്ചു നോക്കിയപ്പോഴും പെട്രോൾ എഞ്ചിൻ ഒക്കെ പഴയ നല്ല നല്ല ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു. എഞ്ചിൻ ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു. 14-15 ഒക്കെ ആണോ കിട്ടുക? അതിലും കൂടുതൽ കിട്ടും. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എത്രയൊക്കെ മോഡൽ വരിക? ഇത് 2012 12 മോഡൽ. 12 മോഡൽ ഡീസൽ. ഡീസൽ എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണോ? ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല, വേറെ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല. ഇനി എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 3,30,000. 3,30,000. ഓക്കെ, ലോണായിട്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? ലോണായിട്ട് ചെയ്യാൻ പറ്റും 2.5 മേലെ ചെയ്യാൻ പറ്റും. 2,50,000 രൂപയുടെ മേളിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? ആൾട്ടോ 800. അതെ, ആൾട്ടോ 800. എൽഎക്സ് ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? എത്ര മോഡൽ വരിക? 2012 തുടക്കമാണ് അല്ലേ? ആൾട്ടോ 800 തുടക്കം. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 12-13 രജിസ്ട്രേഷൻ. 13 രജിസ്ട്രേഷൻ. ഇതിന് മേലെ റീപ്ലേസോ മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഇത് സിംഗിൾ ആർസി ഓണറാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? 1,000 കിലോമീറ്റർ ഓടി. കമ്പനിയാണോ അത് പുറത്തുനിന്നാണോ ചെയ്തിരിക്കുന്നത്? കമ്പനി സർവീസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇനി എത്ര നമ്മളിപ്പോൾ പ്രൈസ് ആയിട്ട് പറയുന്നത്? ഇത് 2,15,000. 15,000. അപ്പോൾ നമുക്ക് ലോണായിട്ടൊക്കെ എത്രയാണ് ചെയ്യാൻ പറ്റുക? ലോണായിട്ട് ചെയ്യാൻ പറ്റും ഒരു 1.5 ഉള്ളിൽ, ഒരു 1.5-1.30 ഒക്കെ ചെയ്യാം. ആ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഹ്യുണ്ടായി ഇയോൺ അല്ലേ? അതെ, ഇയോൺ. ഇത് ഏതാ വേരിയന്റ് വരിക? സ്പോർട്സ്. സ്പോർട്സ് ആണല്ലേ? സ്പോർട്സ് വേരിയന്റ്. ഓക്കെ ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? ഇത് 70-something ഓടി. 70-something ഓടി അല്ലേ? ഇത് ആൾട്ടോ 800 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവുള്ളതുകൊണ്ട് അടി തട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. നമ്മുടെ ഒന്നാമത് ഈ മലയൊക്കെ കേറുമ്പോൾ കുറച്ച് കുറവാണ്, പക്ഷേ സ്പേസ് കൂടുതലാണ്. ആൾട്ടോ 800 കമ്പയർ ചെയ്യുമ്പോഴാണ് സ്പേസ് കൂടുതൽ. ഓക്കെ ഓക്കെ. ഇത് നമ്മളിപ്പോൾ എത്രയാ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിന്? ഇതിപ്പോൾ 2013 1.5 അടുത്ത് ലോൺ ചെയ്യാൻ പറ്റുമല്ലേ?
വണ്ടിയുടെ ബാക്കി കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയല്ലേ? നീറ്റ് വണ്ടി. വിശ്വസിച്ച് കൊടുക്കാം നമുക്ക്. ഈ ആൾട്ടേണറിലോട്ട് വരും ഇതിന്റെ എങ്ങനെ മോഡൽ വരും? ഇത് 2014 മോഡൽ. ഇത് എൽഎക്സ് ആയിന്നേ അല്ലേ? എൽഎക്സ് ആയി. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 70 something ഓടി. കമ്പനിയാണോ പുറത്തുനിന്നാണോ? കമ്പനി സർവീസ് ആയിരുന്നു, ഇപ്പോ പുറത്തുനിന്നാണ്. വല്ല മേജർ ആക്സിഡന്റോ റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഒന്നുമില്ല. വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സിംഗിൾ ആർസി ഓണർ ആണ്. സിംഗിൾ ആർസി ആണല്ലേ. സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 2,25,000. 2,25,000. ഓക്കെ. ഇനി എത്ര നമുക്ക് ലോൺ ആയിട്ട് ചെയ്യാൻ പറ്റുക? മോഡല് കുറച്ച് കൂടുതലുണ്ട്, ഒന്നരയുടെ മേലെ എന്തായാലും ചെയ്യാൻ പറ്റും. ഒന്നരയുടെ മുകളിൽ ചെയ്യാലോ ലോണായിട്ട്? ഷെവർലെറ്റിന്റെ തന്നെ ഒപ്ട്ര അല്ലേ? ഒപ്ട്ര. എനിക്കൊന്ന് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. നല്ല ലക്ഷറി, ഉള്ളി നല്ല ഇടയുണ്ട്. പിന്നെ 5 alloy wheel കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ഓട്ടാനൊക്കെ സുഖം. ഇത് പെട്രോൾ അല്ലേ? ലോങ് വണ്ടിയാണ്. പെട്രോൾ അല്ലേ? ഡീസൽ ആണല്ലേ. ഓക്കെ. അപ്പൊ നല്ല മൈലേജും കിട്ടും അല്ലേ? മൈലേജ് ഉണ്ട്, ആവശ്യത്തിന് മൈലേജ്. ഇതിന്റെയൊക്കെ സ്പെയർ ഇപ്പൊ അവൈലബിൾ ആണോ? നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ കിട്ടുമോ? സർവീസ് അടക്കമുണ്ടല്ലോ. കണ്ണൂരൊക്കെ സർവീസും. കണ്ണൂർ സർവീസ് ഉണ്ടല്ലേ. കമ്പനി സർവീസ് ആണോ ഇതിന്റെ? ഇത് കമ്പനി സർവീസ് അല്ല. ഓക്കെ ഓക്കെ. ഇനി എത്ര സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണല്ലോ. എത്ര കിലോമീറ്റർ ഓടിയേക്കുന്ന? അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയേക്കുന്ന? അപ്പൊ 1,05,000. ഇതിന്റെ മോഡൽ എത്രയായിരുന്നു? മോഡൽ 2009. 2009 24 വരെ പേപ്പർ. ഇനി എത്ര നമ്മളിപ്പോ വിലയായിട്ട് ചോദിക്കുന്നത്? 130,000. ലോണൊന്നും കിട്ടൂല? ലോണൊന്നും കിട്ടൂലോ. ചെറിയ എമൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓടിച്ചു നോക്കിയപ്പോ വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ഫുള്ള് ഓക്കെ ആണല്ലേ. പിന്നെ ഇത് എത്ര മോഡല് വരുന്നത്? 2025 വരെ പേപ്പർ. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയേക്കുന്നത്? 70,000 ഓടിയിട്ടുണ്ടല്ലേ. ബാക്കി വണ്ടിക്ക് മേജർ ആക്സിഡന്റോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം ഫുൾ ക്ലിയർ ആണ്. ഇതിന്റെ വലത്തെ സൈഡിൽ അപ്രോൺ സൈഡിൽ ചെറുതായിട്ടൊരു അത് പൊട്ടി പൊളിഞ്ഞ പോലെ ഒരു ഫീൽ. അവിടെ ചെറിയൊരു തുരുമ്പിന്റെ ഇളകി പോന്നിട്ടുണ്ടല്ലോ. എക്സ്ട്രാ പേസ്റ്റ് ഇട്ടിട്ടില്ല അല്ലേ? എക്സ്ട്രാ പേസ്റ്റും ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അപ്രോൺ വർക്ക് എടുത്തെന്നൊക്കെ പറയും. വണ്ടിയുടെ മാർക്കറ്റ് കുറയും, അതുകൊണ്ട് അങ്ങനെ. അത് ഓടിക്കുന്നതിനൊക്കെ വേറെ ഇഷ്യൂ വരും. ഓടിക്കുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോ എടുക്കുന്ന പാർട്ടി അതിന് ചെറിയൊരു പേസ്റ്റ് ഒക്കെ ഇട്ടൊന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ക്ലിയർ ആയല്ലേ. ഇനി എത്ര നമ്മള് വിലയായിട്ട് അപ്പൊ ചോദിക്കുന്നത്? ഇത് 1,26,000. 1,26,000. ഷോപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ ഒമ്മിനി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞല്ലേ? ഇപ്പൊ കുറഞ്ഞു. ഇതിന്റെ മോഡൽ എങ്ങനെ വരും? അതൊക്കെ വിസ്റ്റ് കഴിഞ്ഞ ഒരു 2010 വരണം, ഇന്നലെ വന്നതാണ്. ഇത് 5 seat അല്ലേ? 5 seat ആണ്. വണ്ടി അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടല്ലേ? 2019-2025 വരെ പേപ്പർ. 25 വരെ ഫസ്റ്റ് റിന്യൂവൽ ടൈം ഉണ്ട്. ഇത് പ്യുവർ പെട്രോൾ അല്ലേ? LPG ഒന്നും ചെയ്തല്ലോ. അല്ല, പ്യുവർ പെട്രോൾ. ഇനി എത്ര നമ്മള് വിലയായിട്ട് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് 1,08,000 ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. 1,08,000. നമുക്ക് ഇനി ലോണ് കിട്ടുമോ? ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടുമോ? ചെറിയൊരു എമൗണ്ട് ലോൺ ചെയ്യാം. 2010-60 രൂപ അങ്ങനെ ആ ലെവലിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഒന്നുമില്ല. ഇതിപ്പോ നമ്മള് ഒരു 3,91,000 ഒരു ഫാൻസി നമ്പർ പോലെയാണല്ലോ വിലയൊക്കെ. ചെറിയ പ്രോഫിറ്റ്. ചെറിയ പ്രോഫിറ്റ് അല്ലേ? വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. വണ്ടി വൃത്തിയുണ്ട്. പിന്നെ ഇതൊക്കെ ഈ വണ്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കെയർ ഓഫിൽ എന്തായാലും ബിസിനസ് വരും. ഭയങ്കര ട്രിക്ക് ഒക്കെ ആണല്ലോ. വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടി നമുക്ക് ലോൺ ആയിട്ടൊക്കെ എന്നപ്പോ എത്ര ചെയ്യാൻ പറ്റുക? ലോൺ ആയിട്ട് ചെയ്യാം. 3,20,000. 3,20,000 ലോൺ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചു തരിക. അത് നമ്മുടെ പേജ് വഴി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും നമ്മുടെ ചാനലോട് ഇഷ്ടംപോലെ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോസ് വരുന്നുണ്ട്.
ഈയൊരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി അമർത്തുക.